Thejas News സ്വാഗതം. സംഘപരിവാരം അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യത്തുടനീളം വർഗീയത കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. വർഗീയത വിതച്ച് അധികാരം പിടിച്ചെടുക്കുക എന്ന ഉത്തരേന്ത്യൻ വിജയതന്ത്രം ഇപ്പോൾ ദക്ഷിണേന്ത്യയിലും പരീക്ഷിക്കുകയാണ് സംഘപരിവാരം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലും സംഘപരിവാരം അതിനു തന്നെയാണ് ശ്രമിക്കുന്നത്. ഒരു പരിധിവരെ അവർ വിജയിച്ചുവെന്ന് നിലവിലെ കേരള രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും. എന്നാൽ തമിഴ്നാട്ടിൽ അത്തരത്തിലുള്ള ശ്രമങ്ങളെ ശക്തമായി നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന DMK സർക്കാർ. ഹിന്ദു സമൂഹ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാരോപിച്ച് ഫാദർ ജോർജ് പൊന്നയ്യയെ കന്യാകുമാരി ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂലൈ 24-നാണ്. ആഗസ്റ്റ് 2-ന് തിരിച്ചങ്ങോട് ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഭൂമിയിൽ ഗണപതി വിഗ്രഹം സ്ഥാപിച്ച 4 പേരെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു കാരണവശാലും മതഭ്രാന്ത് വെച്ചുപൊറിപ്പിക്കില്ലെന്ന സ്റ്റാലിൻ സർക്കാരിൻ്റെ നിലപാടിനെയാണ് ഈ 2 സംഭവങ്ങളും സൂചിപ്പിക്കുന്നത്. തമിഴ്നാടിന് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ നീണ്ട ചരിത്രമുണ്ടെങ്കിലും ഈ അടുത്തായി ഉത്തരേന്ത്യൻ മാതൃകയിൽ തമിഴ്നാട്ടിലും വിവിധ മതങ്ങൾക്കിടയിലെ സമാധാനവും സൗഹാർദ്ദവും തകർക്കാൻ സംഘപരിവാരം ശ്രമിക്കുന്നുണ്ട്. ഒരു തരത്തിലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ലെന്ന് സ്റ്റാലിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തമിഴ്നാടിനെ ഒരു നിക്ഷേപ സംസ്ഥാനമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. തൻ്റെ ഭരണത്തിൻ്റെ 5 വർഷത്തിനുള്ളിൽ 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം തമിഴ്നാട്ടിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനാൽ ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന സാമുദായിക സംഘർഷങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും ഒരിക്കലും അനുവദിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിനെ ശരിവെക്കുന്ന വാർത്തയാണ് പിന്നീട് പുറത്തുവന്നത്. സംസ്ഥാനത്തെ സാമുദായിക സൗഹാർദ്ദം ശക്തമാക്കാൻ ഒരു പുതിയ നിയമം ആസൂത്രണം ചെയ്യുന്നു എന്ന വാർത്തയാണ് പിന്നീട് പുറത്തുവന്നത്. സംസ്ഥാനത്തെ സാമുദായിക സൗഹാർദ്ദം ശക്തമാക്കുന്നതിന് ഒരു പുതിയ നിയമം കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് നേതാവും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനുമായ പീറ്റർ അൽഫോൺസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് സംസ്ഥാന നിയമവകുപ്പിനോടും ആഭ്യന്തര വകുപ്പിനോടും കരട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിക്ഷേപങ്ങളിലും ആധുനികവൽക്കരണത്തിലും GDP വർദ്ധിപ്പിക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ തമിഴ്നാടിനെ രാജ്യത്തെ ഏറ്റവും വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനുള്ള തൻ്റെ ലക്ഷ്യത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു അനിഷ്ട സംഭവവും താൻ വെച്ചുപൊറിപ്പിക്കില്ലെന്നാണ് സ്റ്റാലിൻ്റെ നിലപാട്. തമിഴ്നാടിനെ ഒരു പുരോഗമന സംസ്ഥാനമാക്കാനുള്ള ശ്രമങ്ങളാണ് സ്റ്റാലിൻ നടത്തുന്നത്. സ്റ്റാലിൻ്റെ പോരാട്ടം വർഗീയതയോട് മാത്രമല്ല, തമിഴ്നാട്ടിൽ നടമാടുന്ന ജാതീയതയ്ക്കെതിരെയും സ്റ്റാലിൻ പോരാട്ടം നടത്തുന്നുണ്ട്. തമിഴ്നാട്ടിലെ പാഠപുസ്തകങ്ങളിലുള്ള പ്രമുഖ വ്യക്തികളുടെ പേരിനൊപ്പമുള്ള ജാതിവാൾ നീക്കം ചെയ്യാനുള്ള തീരുമാനം ഇതിൻ്റെ ഭാഗമാണ്. ചെറുപ്പം മുതൽക്ക് തന്നെ കുട്ടികളുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ജാതി ചിന്ത വേരോടെ പിഴുതെറിയാനുള്ള ലക്ഷ്യത്തോടെയാണ് സ്റ്റാലിൻ ഈ തീരുമാനം നടപ്പാക്കുന്നത്. തീരുമാനം നടപ്പാക്കാനുള്ള നിർദ്ദേശം പ്രസിദ്ധീകരണ വകുപ്പിന് സ്റ്റാലിൻ നൽകിക്കഴിഞ്ഞു. തമിഴ്നാട്ടിൽ മുൻപ് മുഖ്യമന്ത്രിമാരായിരുന്ന MGR, കരുണാനിധി എന്നിവർ സമാനമായ തീരുമാനമെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ തെരുവുകൾക്ക് പോലും പ്രമുഖ വ്യക്തികളുടെ പേര് നൽകുന്ന രീതികൾ നിലനിന്നിരുന്നു. തെരുവുകൾക്ക് പേര് നൽകുമ്പോൾ ജാതിപ്പേര് ഒഴിവാക്കണമെന്ന് MGR-ഉം ജില്ലകൾക്ക് പേര് നൽകുമ്പോൾ സമാനമായ രീതി സ്വീകരിക്കണമെന്ന് 1997-ൽ കരുണാനിധിയും ഉത്തരവിട്ടിരുന്നു. സ്റ്റാലിനും സമാനമായ തീരുമാനമെടുത്തത് ജാതി ചിന്തകളിൽ നിന്ന് പുതുതലമുറയെ രക്ഷപ്പെടുത്താനാണ്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.